ഭഗവാനേവ ആരിൽ നിന്നാണ് വന്നത്? ഒരേ ഭഗവാനിൽ നിന്നാണ്. ഇനി ആ ഭഗവാനാണെങ്കിലോ അനേനന സർവേ, ആ ഭഗവാനല്ലാതെ ഇവിടെ യാതൊന്നും വേറെ ഇല്ല. അതുകൊണ്ട് ആ ഭഗവാനെ നിങ്ങൾ സ്മരിച്ചാൽ എല്ലാ രൂപങ്ങളും ആ ഭഗവാനിൽ പെട്ടു, എല്ലാം അതിൽ ഇൻക്ലൂസീവാണ്. അപ്പോൾ ഒരു ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ സ്മരിച്ചാൽ തന്നെ അതിൽ മത്സ്യവും കൂർമ്മവും വരാഹവും പെട്ടുകഴിഞ്ഞു. നിങ്ങളൊരു ജ്വല്ലറി ഷോപ്പിൽ പോയാൽ ഒരേ സ്വർണം കൊണ്ടാണ് പലവിധത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങളൊരു ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ ഒരേ പഞ്ചസാര കൊണ്ടാണ് വിവിധ തരത്തിലുള്ള മധുര പലഹാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരേ പഞ്ചസാര കൊണ്ട് വിവിധ പലഹാരങ്ങൾ ഉണ്ടാക്കിയതുപോലെ ഒരേ സത്തയിൽ നിന്നാണ് വിവിധ രൂപങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ പെർഫ്യൂം ഷോപ്പിലേക്ക് പോയാൽ മതി, അടിക്കണം എന്നില്ല. കുറച്ചു നേരം അവിടെ ഇരുന്നാൽ തന്നെ നിങ്ങൾ പുറത്തേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും എന്ത് വരും? ഒരു സ്മെല്ല് വരും. ഇതുപോലെ നമ്മൾ ഭഗവാനിലേക്കൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ തന്നെ എല്ലാ കമ്പനിയുടെയും പെർഫ്യൂം, പല കമ്പനികളുടെയും പെർഫ്യൂം ഉണ്ടായിരിക്കാം അവിടെ. പക്ഷേ നമ്മുടെ ശരീരത്തിലേക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു സ്മെല്ലടിച്ച് ആ സ്മെല്ല് നമ്മുടെ ശരീരത്തിൽ കൂടെ വരുന്നത് പോലെ നമ്മളെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് പല വിധത്തിലുള്ള പെർഫ്യൂമുകളായി പല വിധത്തിലുള്ള രൂപങ്ങളായിരിക്കുന്നതെന്ന് ബോധ്യം വരും. അതുകൊണ്ട് യഥേകാത്മ്യാനുഭാവാനം വികൽപരഹിതസ്വയാം സ്വയം ഭൂഷണായുധലിംഗാഖ്യോ ദത്തേ ശക്തിസ്സമായ യഥേക ആത്മ്യാനുഭാവാനം, ഇപ്രകാരം ആത്മഭാവം കൊണ്ട് വികൽപരഹിതസ്വയം നമ്മുടെ മനസ്സിലെ വികല്പങ്ങളൊക്കെ എടുത്തു മാറ്റി ഭൂഷണായുധാലിംഗാഖ്യ ദത്തേ ശക്തിസ്വമായ, ഭഗവാൻ എന്ത് ചെയ്തിരിക്കണോ? പല വിധത്തിലുള്ള രൂപങ്ങൾ എടുത്തിരിക്കണോ മായ കൊണ്ട്. അങ്ങനെ നല്ലവണ്ണം ധരിക്കൂ, ഒരേ ഭഗവാൻ തന്നെയാണ് പല വിധത്തിലുള്ള രൂപങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരേ അരിപ്പടി കൊണ്ട് തന്നെയാണ് പൊട്ടുണ്ടാക്കുന്നത്, ദോശയുണ്ടാക്കുന്നത്, ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, വെള്ളപ്പം ഉണ്ടാക്കുന്നത്, ഇനി എന്തൊക്കെ പലഹാരമുണ്ടോ അതൊക്കെ എടുത്തോളൂ. ഒരേ അരിപ്പൊടി, ഒരേ സാധനം, ഒരേ അരി കൊണ്ടാണ് അല്ലേ? ഇതുപോലെ ഒരു ഭഗവാൻ തന്നെയാണ് മത്സ്യമായും കൂർമ്മമായും. സബ്രഹ്മ സശിവ സഹരി സ അക്ഷര സ്വരാട് ഹൃദകം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണ പിംഗളം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ. ഇപ്രകാരമൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തു വേണം? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരി പാദസർവേ സ്വരൂപൈർന്ന സദാ സർവത്ര സർവകാം. തേനൈവ സത്യമാനേന, ഇത് തന്നെ സത്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട്. എന്താ ഉറപ്പിക്കേണ്ടത്? സർവജ്ഞോ, എല്ലാം അറിയുന്ന ഭഗവാൻ ഹരി പാദുസർവേ, എപ്പോഴും എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാനാണെങ്കിലോ സർവ്വരൂപങ്ങളിലും നിറഞ്ഞിരിക്കുന്നുണ്ട്. സദാ സർവത്ര സർവക, എല്ലായിടത്തും എപ്പോഴും ആരുണ്ട്? ഭഗവാനുണ്ട്. ഇതുറപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ധന്യമാക്കൂ. ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു ഏതദ്ധാരണമാണസ്തു യം യം പശ്യതി ചക്ഷുഷ പദാവാ സംസ്മൃതേ സദ്യ സ്വദാസാൽ സ വിമുച്യതേ. ഏതൊരാളാണോ ഈ പറയുന്നതെല്ലാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം ജപിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കുന്നത് പറയുന്നു, പദാവാ സംസ്മൃതേ സത്യ, ഒരു തരത്തിലുള്ള ദൗർബല്യങ്ങളെ കൊണ്ടും വീഴ്ച കൊണ്ടും അവർക്ക് ജീവിതത്തിൽ തളരേണ്ടി വരില്ല. എല്ലാ വിഷമത്തിൽ നിന്നും അവർ വിമുച്ഛത ഉറപ്പു പറയണ. ന കുതശ്ചിൽ ഭയം തസ്യ വിദ്യാം ധാരയതോ ഭവേൽ രാജതസ്യുഗ്രഹാദിഭ്യോ വ്യാക്രാദിഭ്യശ്ച കർഹിതിൽ. ഒരു തരത്തിലും ഒരു ശക്തികളിൽ നിന്നും ഭയം നമ്മുടെ മനസ്സിനെ തൊടുകയില്ല. അപ്പം ഭയം വരാൻ കാരണം മനസ്സിൽ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ നിരന്തരം ജപിക്കും തോറും നമ്മുടെ കൂടെ ഭഗവാനുണ്ടെന്നുള്ളൊരു ഉറപ്പ് വരും. അപ്പം നമ്മുടെ മനസ്സ് തന്നെ പറയും, പേടിക്കണ്ട, ഭഗവാനില്ലേ ഭഗവാനില്ലേ എന്നിങ്ങനെ ഒരു ധൈര്യം നമുക്ക് തരുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ ദൗർബല്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോവും. അതുകൊണ്ട് ഇമാം വിദ്യാംബുര കശ്ചിൽ കൗശികോ ധാരയന്തിജ യോഗധാരണയാ സ്വാംഗം ജഹോ സമരധന്വനി. ഒരിക്കലൊരു മഹാത്മാവ് ഈ മന്ത്രം ജപിച്ച് 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 അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. കൗശികൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവ് സ്വാംഗം ജഹോ, അങ്ങനെ ഇദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഈ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ഒരു പറയാണ് ഗഗനാൽ നബദൽ സദ്യ സ വിമാനേന ഹ്യവാക്ഷിര സ ബാലകില്യവചനാൽ അസ്തിന്യാദായ വിസ്മിത പ്രാസ്യ പ്രാചീ സരസ്വത്യം സ്നാത്വാധാമസ്വമന്നുകൾ. ചിത്രാംഗൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ അതിലെ പോവുമായിരുന്നു അത്രേ, ചിത്രരഥ സ്ത്രീപി. അയാൾ അതിലെ പോകുന്ന സമയത്താണ് ഇയാളുടെ തേജസ്, ആ ശരീരത്തിൽ നിന്നൊരു തേജസ് വന്നത്. ആ തേജസ് തട്ടിയിട്ട് അയാളുടെ വിമാനം തലകുത്തി വീണു എന്നാണ്. അപ്പം നമ്മളൊക്കെ ഇത് ജപിച്ചാൽ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വിമാനങ്ങളൊക്കെ വീഴുന്നൊക്കെയാണ് പറയുന്നത്. കൗശികൻ്റെ ഒരു ശക്തി കൊണ്ട് വിമാനം വീണ്, എന്തിനാണിത്ര അത് വീണത്, ഇയാളതിന്ന് പുറത്ത് വന്നിട്ട് ഈ മരിച്ചു പോയ ആളെ അവിടെ ദഹിപ്പിച്ചിട്ട് പോകേണ്ടി വന്നു പിന്നീട് എന്ന് പറയുകയാണ്. അങ്ങനെയൊക്കെ ഒരു കഥ പറയുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഒരു കഥ പറഞ്ഞിരിക്കുന്നത്? അത്രയും ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളത് പറയുകയല്ല, ഇതിനൊരു കേമത്വം കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ കേട്ടോ ചിലപ്പോൾ വിചാരിക്കുന്ന എനിക്ക് വിമാനത്തെ വീഴ്ത്താനുള്ള കഴിവുണ്ടല്ലേ എന്ന്. അതും പറഞ്ഞിട്ട് നിങ്ങൾ പോകരുതേ. അതായത് ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള കഴിവ് ഈ മന്ത്രത്തിലൂടെ നമുക്ക് നേടിയെടുക്കാം. അതുകൊണ്ട് ഈ മന്ത്രത്തെ നല്ലവണ്ണം ഉറപ്പിക്കുക. ഇതം ശൃണയാൽ കാലേ യോധാരേതിരാദ്രുത തം നമസ്യന്തി ഭൂതാനി മുച്യതേ സർവദോഭയൽ ഏതാം വിദ്യാമതിഗതോ വിശ്വരൂപൽ ശതക്രതു ത്രൈലോക്യലക്ഷ്മിം ബുഭുജേ വിനിർജിത്രമതേശ്വരൻ. ആരാണോ ഇത് കാലേ ധാരയതി, കാലേ ധാരയതി, രാവിലെ എണീറ്റ് ഒരു 5:30 എണീറ്റ് രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് ചൊല്ലുക. വിഷ്ണു സഹസ്രനാമവും ഈ നാമമൊക്കെ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമസ്യന്തി ഭൂതാനി, അവനെ മറ്റു ഭൂതങ്ങൾ നമസ്കരിക്കും. സർവ്വതോ ഭയാൽ മുച്യതേ, എല്ലാ ഭയത്തിൽ നിന്നും മുച്യതേ. ഓ, അപ്പം സ്വാമി എന്നെ വീട്ടുകാരൊക്കെ നമസ്കരിക്കുമോ? പരിശ്രമിച്ചു നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താ? അല്ല, ഭർത്താവ് വന്നിട്ട് എന്നെ നമസ്കരിക്കുമോ? പറയാൻ പറ്റില്ല. ഭാര്യ വന്നിട്ട് എന്നെ നമസ്കരിക്കുമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ മക്കളൊക്കെ വന്ന് നമസ്കരിക്കുക. എല്ലാ ഭൂതങ്ങളും നമസ്കരിക്കുന്ന പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ ചൊല്ലുന്നതിൻ്റെ ശക്തി കേട്ടിട്ട് അവരെ ഒന്ന് നമസ്കരിച്ചുകൂടായില്ല. ഏതായാലും ഇന്ദ്രന് എല്ലാ ത്രൈലോക്യലക്ഷ്മിയും ഐശ്വര്യങ്ങളൊക്കെ ഈ നാമത്തിലൂടെ മന്ത്രത്തിലൂടെ വന്നു എന്നാണ്. ഇപ്രകാരം ഈ മന്ത്രത്തിൻ്റെ പേരാണ് നാരായണ കവചം. നാരായണനാകുന്ന ഭഗവാനെ കൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ, ശരീരത്തെയാണോ മനസ്സിനെയാണോ തെറ്റിദ്ധരിക്കരുത്, ശരീരത്തെയല്ല മനസ്സിനെ മുഴുവൻ കവചം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മനസ്സിനെ ദൗർബല്യങ്ങളിലേക്ക് വീഴുമ്പം ഉയർത്താനും നമ്മുടെ മനസ്സിനെ വല്ലവരും വേദനിപ്പിക്കുന്ന സമയത്ത് അതിനെ നേരിടാനുമുള്ളൊരു ശക്തി ഈ മന്ത്രത്തിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്താൻ സാധിക്കുമെന്ന് ഭാഗവതം ഉറപ്പ് തരുന്നു, പ്രതിജ്ഞ തരുന്നു. അതുകൊണ്ട് എല്ലാവരും രാവിലെ നേരത്തെ എണീറ്റ് നാരായണ കവചം എന്ന് പറയുന്ന ഈ മന്ത്രം ജപിച്ചുകൊള്ളും. അപ്പോൾ സ്വാമി തെറ്റിയാലോ? തെറ്റിയാലും പ്രശ്നമില്ല. ഭാഗവതം നിങ്ങൾക്ക് ലൈസൻസ് തന്നിരിക്കുകയാണ്. യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോങ്കിതാനിയൽ ഷുണ്ണന്തി ഗായന്തി ഗൃണന്തി സാധവ. ഇത്രയൊക്കെ അബദ്ധം വന്നോട്ടെ, എന്നാലും നിരന്തരം ചൊല്ലുന്നതിൽ വീഴ്ച വരുത്തരുത്. ചൊല്ലിക്കൊണ്ടിരിക്കും, മാറ്റങ്ങൾ വരും, ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം വരും. ഇപ്രകാരം പറഞ്ഞ് ഈ ഭാഗം ഉപസമരിപ്പിച്ചു. ഇനി നാളെ നമ്മൾ കടക്കുന്നത് ഈ മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്ത പാവത്തിൻ്റെ തലവെട്ടി ഇന്ദ്രൻ. നോക്കണേ, അതെന്താ കാരണം? നേരത്തെ പറഞ്ഞില്ലേ ബ്രഹ്മവർച്ചസ്. അപ്പോൾ അതിൻ്റെ കഥയിലേക്ക് കടക്കുകയാണ്. അതിനെയാണ് വൃത്രാസുര ചരിതം എന്ന് പറയുന്നത്. Hari Om. For details, contact Sri Krishna Seva, Charitable Trust, BhagavadaMandiram, Mammiyur, Guruvayur, 680101. Phone 0487-255-8027, 9446-378706, 9446-332384. Email harishriom@gmail.com. Website www.chaitanyaji.org. Hari Om.